വെൽക്കം ബാക്ക് അനിമേഷൻ ലവേഴ്സ് ഫസ്റ്റ് ടൈം ആണ് എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എപ്പോഴും സ്റ്റൈലിഷ് യങ് ബ്യൂട്ടിഫുൾ ഓൾവേസ് അട്രാക്റ്റീവ് ആയിട്ടിരിക്കാനുള്ള കുറച്ച് ടിപ്സുകളാണ് അപ്പോൾ ഇത്ര ടിപ്സ് ഉണ്ടെന്ന് നമുക്ക് എണ്ണ ഉണ്ടല്ലേ ഓരോരോ ടിപ്സ് നമുക്ക് കേട്ട് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പോണിടെയിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പോണിടെയിൽ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവരും അവോയ്ഡ് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത് കുറച്ച് ഇപ്പം തന്നെ വീതിയുള്ള നെറ്റിയുള്ളവരും കുറച്ച് മീഡിയം നെറ്റിയുള്ളവരും എപ്പോഴും സ്ഥിരമായിട്ട് പോണിടെയിൽ കിട്ടുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം പോണിടെയിൽ കിട്ടുമ്പോഴേക്കും മുടി ടൈറ്റ് ആയിട്ട് ഹെയർ ലൈൻ ബാക്കിലേക്ക് വരും അപ്പോൾ ഇങ്ങനെ കയറി കയറി വരുന്തോറും നമുക്ക് ഫേസിൽ ഏജ് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പെഷ്യൽ ഭയങ്കര സ്പെഷ്യൽ ലൊക്കേഷൻസ് ഉണ്ടാവും നമുക്ക് അല്ലേ അങ്ങനെയുള്ള ലൊക്കേഷൻസിൽ മാത്രം നമ്മൾ പോണിടെയിൽ കിട്ടിയിട്ട് അടിപൊളിയായിട്ട് പോവാം ഓക്കെ അതാണ് ഒന്നാമത്തെ ടിപ്പ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഐബ്രോ ആണ് ഭയങ്കര തിൻ ഒരിക്കലും ആയിട്ട് ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ നമ്മുടെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഭയങ്കര അവർ പറയുന്ന പോലത്തെ ഐബ്രോസ് ഒരിക്കലും ചെയ്യാതിരിക്കുക മാക്സിമം തിൻ തിന്നായിട്ട് പ്ലക്ക് ചെയ്യാതിരിക്കുക കാരണം കുറെ നാൾ തിന്നായിട്ട് പ്ലക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐബ്രോസ് തിരിച്ച് റീഗ്രോ ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് എനിക്ക് പറ്റിയൊരു കാര്യമാണ് അത് കുറച്ച് നാൾ നമ്മൾ കഴിയുമ്പോഴേക്കും ഭയങ്കര തിൻ ഐബ്രോസ് ആണെങ്കിൽ നിങ്ങൾക്ക് നയൻതാരയുടെ പഴയ പിക്കും പുതിയ പിക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഭയങ്കര തിൻ ഐബ്രോസ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഏജ് കൂടുതലായിട്ട് ഫീൽ ചെയ്യും നമ്മുടെ കണ്ണും ഈ ഐബ്രോയും തമ്മിലുള്ള അകലം കൂടുന്തോറും ഏജ് നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നതാണ് എക്സ്പേർട്സ് പറയുന്നത് അത് ട്രൂ ആണെന്ന് എനിക്ക് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നും പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്ലീച്ച് യൂസ് ചെയ്യുന്നത് സേഫ് ആയിട്ട് ബ്ലീച്ച് യൂസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ ഒരുപാട് ഇന്റർനെറ്റിൽ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഒരിക്കലും ബ്ലീച്ച് സേഫ് അല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാരണം നമ്മൾ സ്ഥിരമായിട്ട് ബ്ലീച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ എസ്പെഷ്യലി കുഞ്ഞി പിള്ളേരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 18-20 വയസ്സുള്ളവരൊന്നും ബ്ലീച്ച് മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം നമ്മുടെ സ്കിൻ ഭയങ്കര തിന്നാക്കും ഭയങ്കര സെൻസിറ്റീവ് ആക്കും അപ്പം എന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതോറും നമുക്ക് ആദ്യം ബ്ലീച്ച് ഇട്ടാൽ വെളുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കിൻ ഡിസ്കളറേഷൻ വരും പിന്നെ ആദ്യമുള്ള കളറിനേക്കാളും കറുത്തിട്ടായിരിക്കും നമ്മുടെ സ്കിൻ വരിക അതുമാത്രമല്ല പെട്ടെന്ന് സെൻസിറ്റീവ് ആവും ഈവൻ ഇങ്ങനത്തെ ഭയങ്കര എന്താ പറയുക നമ്മുടെ ട്യൂബ്ലൈറ്റ് അടിച്ചാൽ പോലും ചിലപ്പോൾ ചിലർക്ക് ഇൻഫെക്ഷൻ വരും റെഡ്നെസ് വരും അപ്പൊ അതുകൊണ്ട് മാക്സിമം ബ്ലീച്ച് അവോയ്ഡ് ചെയ്യുക അതാണ് മൂന്നാമത്തെ കാര്യം കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ബ്ലീച്ച് ചെയ്തിട്ട് അവളുടെ ഒരു 10-20-22 വയസ്സ് ചെയ്തിട്ട് മരത്തിന്റെ സ്കിൻ പോലെ ആയിപ്പോയി അത് മാറാമായിട്ട് ഒരു 6 മന്തോളം എടുത്തു അപ്പൊ അതുകൊണ്ട് മാക്സിമം ബ്ലീച്ച് അവോയ്ഡ് ചെയ്യുക കേട്ടോ ഇനി നാലാമത്തെ കാര്യം നിങ്ങളുടെ ഒരു സേഫ് സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ ഒരുപാട് ട്രൈ ചെയ്യാതിരിക്കുക കുറച്ച് ദിവസം ആ മാസ്ക് ഇട്ടു കുറച്ച് ദിവസം ഈ മാസ്ക് ഇട്ടു കുറച്ച് ദിവസം ആ ടോണർ ഇട്ടു ഇതിട്ടു മറ്റതിട്ടു അങ്ങനെ ഫേസിന്റെ സ്കിന്നിന്റെ ആ ഒരു സെൽസിന് ഷോക്ക് കൊടുക്കാതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നിങ്ങളുടെ സ്കിന്നിന് ഇഷ്ടമുള്ള നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടെങ്കിൽ ആര് പറഞ്ഞാലും അത് മാറ്റാതിരിക്കുക ഞാൻ ഒരിക്കലും മാറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഹെൽത്തിയും എപ്പോഴും നല്ല ഭംഗിയിലും ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങളുടെ സ്കിന്നിൽ ട്രൈ ചെയ്ത് സ്കിന്നിനെ മോശമാക്കാതിരിക്കുക ഓക്കെ അപ്പോൾ അതാണ് അടുത്ത കാര്യം ഇനി അടുത്തത് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ നെക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് അത് ഒരിക്കലും ചെയ്യരുത് കാരണം വേറൊന്നുമല്ല നമ്മുടെ മുഖത്ത് നല്ല ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞ് നെക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു കളർ ഡിഫറൻസും ആ ഒരു ഏജിങ്ങിൻ്റെ ഡിഫറൻസും പെട്ടെന്ന് അറിയാൻ പറ്റും അതുകൊണ്ട് എപ്പോഴും മുഖം ചെയ്യുമ്പോൾ കഴുത്തുകൂടി നിങ്ങൾ മറക്കാതെ ചെയ്യുക കഴുത്ത് കേട്ടോ ഇത്രയും പോർഷൻ മറക്കാതെ ചെയ്യണം കാരണം ഇതും കൂടി നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ഒരാൾ കാണുമ്പോൾ ആദ്യം വരുന്നൊരു ഇത് മുഖവും കഴുത്തും കൂടിയാണ് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് ഒരിക്കലും ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള സോപ്പ് ക്ലെൻസേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ മുഖത്തും കയ്യിലൊക്കെ ഇട്ടിട്ട് എപ്പോഴും ഡ്രൈ ആയിട്ട് സ്കിൻ ഇരിക്കാൻ അനുവദിക്കാതിരിക്കുക നമ്മുടെ എസ്പെഷ്യലി ഓയിലി സ്കിൻ ബ്യൂട്ടീസ് ഭയങ്കരമായിട്ട് നല്ല ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹാർഷ് ആയിട്ടുള്ളത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഓയിൽസ് സ്ട്രിപ്പ് ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് റിങ്കിൾസ് വരും ഡ്രൈ ഫ്ലേക്കി സ്കിൻ ഉണ്ടാവും കാക്ക ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് സോറി കേട്ടോ കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തിട്ട് നിർത്തുന്നില്ല അതുകൊണ്ടാണ് ഡ്രൈ ഫ്ലേക്കി സ്കിൻ ഉണ്ടാവും പെട്ടെന്ന് ഏജ് ഫീൽ ചെയ്യിക്കും ഓക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളത് നിങ്ങൾ എന്താ പറയുക അങ്ങനത്തെ സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അപ്പൊ തന്നെ ഭയങ്കര മരം വരാന്നുണ്ടാവും സ്കിൻ ഓക്കെ അപ്പൊ നിങ്ങൾ അത് കംപ്ലീറ്റ്ലി പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഏറ്റവും നല്ലൊരു മൈൽഡ് ക്ലെൻസേഴ്സിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് കണ്ടിട്ട് ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസർ അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും തന്നെ മുഖത്ത് യൂസ് ചെയ്യുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ടക്കുന്നൊരു വീഡിയോ ആയിരുന്നു പെട്ടെന്ന് തീർന്നല്ലേ പക്ഷെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ